ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഗ്യാസ് ലാഭിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സ് നോക്കാം. അതിലാദ്യം ഞാൻ കാണിക്കുന്നത് കുറച്ച് നമ്മൾ പയറുവർഗ്ഗങ്ങൾ വേവിക്കുമ്പോൾ ഒരു രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാവുന്ന രീതിയിൽ അത്രയും എടുത്ത് വേവിച്ചിട്ട് പകുതി എടുത്ത് നല്ല തണുപ്പ് കിട്ടുന്ന സ്ഥലത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ ആ ഒരൊറ്റ തീയിൽ തന്നെ ഈ രണ്ട് കറിയുടെ കാര്യങ്ങൾ കഴിയും. അതുപോലെ നമ്മൾ വലിയ ബർണറിൽ ചെറിയ പാത്രങ്ങൾ വെച്ച് ഇതുപോലെ ഗ്യാസ് പുറത്തേക്ക് കത്തിച്ച് കളയരുത്, അത് ഭയങ്കര നഷ്ടമാണ്. അപ്പം ചെറിയ ബർണർ തന്നെ നോക്കി വെക്കുക, അല്ലാതെ വലിയ ബർണറിൽ വെക്കരുത്. പിന്നെ ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന നല്ലൊരു ടിപ്പാണ് സവാള. ഞാൻ ഒരു അരക്കിലോ സവാളയൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ വെയിലത്ത് വെക്കാറുണ്ട്. വെയിലത്ത് വെച്ച് ഒരു മുക്കാൽ ഭാഗം ഉണക്കാകുമ്പോൾ, അതായത് അതിൻ്റെ വെള്ളം ഏകദേശം വറ്റി കഴിയുമ്പോൾ, ഞാനത് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് ആ എണ്ണയിൽ നിന്ന് കോരി എടുത്ത് ഞാൻ എണ്ണയോടുകൂടി തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തിന് മുമ്പായിട്ട് തണുപ്പ് മാറ്റാൻ വേണ്ടി ഇത് പുറത്തേക്ക് എടുത്ത് വെച്ച് പെട്ടെന്ന് തന്നെ ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എണ്ണയും വന്ന് പെട്ടെന്ന് തന്നെ ഇത് ഏതായാലും വഴണ്ട് ഇരിക്കണല്ലേ, മസാലപ്പൊടി ഇട്ടിട്ട് പെട്ടെന്ന് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഗ്യാസ് ഒരുപാട് ലാഭമുള്ളൊരു കാര്യമാണിത്, കാരണം സവാളയുടെ വെള്ളം വറ്റുമ്പോൾ തന്നെ അധികം ഗ്യാസ് ആവശ്യം വരുന്നില്ല വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ വേണമെങ്കിൽ നമ്മൾ അതിനകത്ത് മസാലകൾ ചേർത്തിട്ട് ഒരു ഗ്രേവി പോലെ ആക്കിയിട്ടും വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ പിന്നെ കഷ്ണങ്ങൾ എടുത്തിട്ടാൽ മാത്രം മതി അതിനകത്തേക്ക്. പിന്നെ ഈ ബിരിയാണിക്ക് വെക്കുമ്പോൾ കുറേ അധികം സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കൂലേ, അതിന് വേണ്ടിയിട്ടും ഇതുപോലെ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫ്രൈ ആയി വരും. ഉണക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടാട്ടം പോലത്തെ ഉണക്കലല്ല, അതിനേലും കുറച്ചും കൂടി മുമ്പേ എടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും, ഒട്ടും നേരം വേണ്ട. ഇത് ഞാൻ എപ്പോഴും ചെയ്യണൊരു കാര്യമാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, അത് വിട്ടുളഞ്ഞേക്ക്. നല്ലൊരു ഇതാണ് ഈ സവാളയുടെ വെള്ളം വറ്റുന്നവരെ എണ്ണയിലിട്ട് വഴറ്റുമ്പോഴത്തേക്ക് ഒരുപാട് ഗ്യാസ് ചിലവാകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്ത് ശീലിച്ചത്. പിന്നെ അടുത്ത ടിപ്പ്, ഞങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്നൊരു കാര്യമാണ് ഗ്യാസിൽ നമ്മൾ അരി വെക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളത്തിലാണ് അരി ആദ്യം വെക്കുന്നത്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് അതിൻ്റെ മീതിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചേക്കും. ഈ വെള്ളം ഇത്തിരി അധികം വെള്ളം വെക്കില്ല, കുറച്ച് കുറച്ച് വെള്ളം, അത് ചൂടാകണമനുസരിച്ച് വേറെ വെള്ളം വെക്കും. അത് അതിനകത്തേക്ക് ഒഴിച്ചൊഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ആ അരി വേകാനുള്ളത് ആയി കഴിയുമ്പോൾ വീണ്ടും മിത വെള്ളം വെക്കും. ആ വെള്ളം തൊട്ടടുത്തൊരു പാത്രത്തിൽ തൊട്ടടുത്തൊരു കലവും കൂടി അടുത്ത സ്റ്റൗവിൽ വെച്ച് അടുത്ത ബർണറിൻ്റെ മിത വെച്ചിട്ട് ഈ ഇതിനകത്ത് ചൂടാകുന്ന വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചിട്ട് അതും ചൂടാക്കിയെടുക്കും. അതും ഒന്ന് കത്തിച്ചിട്ട് ചൂടാക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടായി കുടിക്കാനുള്ള വെള്ളവും റെഡിയാവും. എനിക്കിവിടെ പ്യൂരിഫയർ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല, നേരത്തേക്ക് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് വേറെ കാര്യത്തിനും എന്ത് കാര്യത്തിനും വേണമെങ്കിലും നേരെ ചൂട് ആവശ്യമുള്ള ഇതിന് വെള്ളത്തിനൊക്കെ ഇതിങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇപ്പം നമ്മളുടെ സമ്മറാണ്. ഈ സമ്മറിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള വറുത്ത ഈ കൊണ്ടാട്ടം പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാവുന്ന നല്ല ഒരു മാസങ്ങളാണ് ഇനിയുള്ളത്. അപ്പോൾ ഈ ഈ സമയങ്ങളിലെല്ലാം നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഉണങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അധികം തീ കത്തിക്കാതെ തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് ഒരു ചെറിയ കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മഴക്കാലത്തും പ്രയോജനപ്രദവും. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് തേങ്ങ ചെറിഞ്ഞിട്ട് ഞാൻ ഫ്രീസറിൻ്റെ അകത്ത് തുറന്ന് വെക്കും. അടച്ചു വെക്കരുത്, ഒരു പാത്രത്തിൽ വെറുതെ അങ്ങോട്ട് വിതറിയിട്ടിട്ട് തുറന്ന് വെക്കും. അത് അവിടെ ഇരുന്നിട്ട് നല്ല കിലുകില പോലെ ആകണം, നല്ലതായിട്ട് ഇങ്ങനെ ഡ്രൈ ആകണം. ഡ്രൈ ആയതിനു ശേഷം അത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറിക്കഴിയുമ്പോൾ അത് എനിക്കൊന്നൊരു രണ്ട് ദിവസമൊക്കെ വെച്ചാൽ അങ്ങനെ ആകുള്ളൂ. എന്നിട്ട് അത് വറുത്തിട്ട് നമ്മൾ വറുത്തരച്ച തേങ്ങയുടെ ആ ഒരു കാര്യമാണ്. അപ്പോൾ വറുത്ത തേങ്ങ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വറുത്തിട്ട് എടുത്തു വെക്കാം, അതല്ലെങ്കിൽ നമ്മൾ ആ വറുത്തിട്ട് തേങ്ങ അരച്ച് അതിനകത്ത് മസാല ചേർത്തരച്ച് ഗ്രേവിയാക്കി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, വെറുതെ വറുത്തരികണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ നമ്മളൊരു കറിയൊക്കെ വെക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ എടുത്ത് കഷ്ണങ്ങൾ ഇട്ടാൽ മാത്രം മതിയാവും. ഇതുപോലുള്ള ഒരു ഗ്രേവിയൊക്കെ ആക്കി വെക്കണമെങ്കിലും വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ആ നേരത്തെ സവാളയൊക്കെ വഴറ്റി വെച്ചില്ലേ, ആ അതും ഇതിൻ്റെ ഗ്രേവി എല്ലാം കൂടി ചേർത്തിട്ടൊക്കെ കറിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അധികം ഗ്യാസ് ചിലവാക്കാതെയൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ കാണിക്കുന്നത് നമ്മൾ എല്ലാ പയറും പരിപ്പും ഒക്കെ ഒരുവിധം ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കണായിരിക്കുള്ളൂ നല്ലത്. എനിക്ക് തോന്നുന്നു അരിയും അങ്ങനെ തന്നെ ചെയ്യണതായിരിക്കുള്ളൂ നല്ലത്, ചിലർക്ക് ഇഷ്ടമല്ല കേട്ടോ, ഇഷ്ടമില്ലാത്തവർ ചെയ്യണമെന്നില്ല. പിന്നെ ഈ നമ്മളുടെ കളിമൺ ഇത് മഡ് വെച്ചുണ്ടാക്കുന്ന പാത്രങ്ങളിലാണ് എന്ത് തന്നെ ആയാലും ചൂട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അധികം തീ കത്തിക്കേണ്ട ആവശ്യമില്ല, തീ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ടാലും ആ ചൂടിൽ കറി ഏകദേശം ഒന്ന് ആയി വരും.
പിന്നെ അറിയാമല്ലോ നമ്മളുടെ കുക്കറിൽ ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് ലാഭം തന്നെയാണ്. പക്ഷേ കുക്കർ ഇങ്ങനെ വിസിലടിപ്പിക്കാതെ തന്നെ ഞാൻ സാധാരണ ചെയ്യണത് വിസിൽ ഇങ്ങനെ അങ്ങോട്ട് പൊങ്ങി പൊങ്ങി വരില്ലേ, അപ്പം തന്നെ ഏറ്റവും സിമ്മിലിട്ട് വെച്ചേക്കും. ഏറ്റവും സിമ്മിലിട്ട് വെക്കുമ്പോഴേക്കും ഇല്ലേ ഒട്ടും തന്നെ അത് പുറത്ത് പോകാതെ പെട്ടെന്ന് വെന്ത് കിട്ടും. വിസിലടിപ്പിക്കണ പണി എനിക്കില്ല. പിന്നെ ദേ നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ നോക്കാനോ അല്ലെങ്കിൽ ടി വി കാണാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് വിട്ടങ്ങോട്ട് നീങ്ങി അതല്ലെങ്കിൽ അടുക്കളയിൽ ഇരുന്ന് തന്നെ ഒന്ന് മൊബൈൽ നോക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് അവിടെ ഇരുന്ന് കത്തി കത്തി നമ്മളുടെ ഫുഡും ഒക്കെ കരിയും, ഗ്യാസും ഒരുപാട് ചിലവാകും. അപ്പം നിങ്ങൾക്ക് രണ്ട് നഷ്ടം വന്നെ, ഗ്യാസിനും നഷ്ടം വന്ന് ഫുഡിനും നഷ്ടം വന്ന്. അപ്പം എപ്പോഴും അടുക്കള, ഞാൻ നേരത്തെയും ചില ഇത് പറഞ്ഞ വീഡിയോയിലൊക്കെ പറയാറുണ്ട്, കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ ഒരു കാര്യത്തിന് പുറത്തേക്ക് പോകരുത്. അവിടെ തന്നെ നിന്ന് കുക്കിംഗ് തീരണ വരെ ഒരു പാത്രം മാറ്റുമ്പോൾ അടുത്ത പാത്രം വെക്കുന്ന രീതിയിൽ വേണം നിൽക്കാൻ. അപ്പം നിങ്ങൾ ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് അത് ഒരുവിധം തിളച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് മാറ്റി വെക്കാം, ആ ചൂടിലിരുന്ന് അതൊന്ന് വേകും, ആ സമയത്ത് വേറൊരെണ്ണം കയറ്റാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് വീണ്ടും മറ്റേ ഇത് ഒന്നും കൂടി എടുത്ത് ചൂടാക്കുന്ന രീതിയിലൊക്കെ വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ ഗ്യാസിൻ്റെ ഈ ഹോളുകളുണ്ടല്ലോ അത് ചെറിയ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഗ്യാസ് സ്റ്റൗ മേടിക്കുമ്പോൾ പോയി ചെയ്യാനായിട്ട്. വലിയ ഹോളുള്ളത് കൂടുതൽ ഗ്യാസ് ചിലവാകും. ഇപ്പോൾ ഗ്യാസിൽ പാത്രങ്ങൾ വെക്കുമ്പോൾ ഇങ്ങനെ അടച്ച് തന്നെ വെച്ചിട്ട് ഉപയോഗിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരെണ്ണം വെന്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് മാറ്റി വെക്കുക. ആ തിളച്ച ചൂടിലിരുന്നിട്ട് അതും ഇത് മൺപാത്രങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചൂട് അങ്ങനെ നിന്ന് 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 വെന്ത് കിട്ടും. അപ്പോൾ ആ പാത്രം ഒന്ന് മാറ്റിയിട്ട് അടുത്തതൊന്ന് കയറ്റുക, അടുത്തത് ഒരുവിധം ആകുമ്പോൾ മറ്റേത് വീണ്ടും കയറ്റുക. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയകളിലൂടെ ഗ്യാസ് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഗ്യാസിൻ്റെ എല്ലാ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മളുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണേന് യാതൊരു നഷ്ടങ്ങളും ചെയ്യുന്നവർക്ക് വരുന്നില്ല. അത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കണേന് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. താങ്ക് യു.